ഏവർക്ക് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പുസ്തകം വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒന്നാണ്. തമിഴ് സാഹിത്യ ചരിത്രം ഒന്നാകെ എടുത്ത് പരിശോധിച്ചാൽ ആ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള കൃതികളിലൊന്ന്. 200-ൽ പരം അധ്യായങ്ങളുമായി 5 ഭാഗങ്ങളിലായി പുറത്തിറങ്ങിയ ഒരു കൃതി. 1950-ൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അന്ന് തൊട്ട് ഇന്ന് വരെയും തെളിമയും പുതുമയും മങ്ങാത്ത ഒരു കൃതി. അതോടൊപ്പം ആസ്വാദകരുടെ പ്രീതി കണക്കിലെടുത്ത് ചലച്ചിത്രമാക്കാൻ ഒരുപാട് വർഷങ്ങളായി പ്രയത്നം നടക്കുന്ന ഒരു കൃതി. ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപ് 1950-ൽ പ്രസിദ്ധീകരിക്കപ്പെട്ട് ആ പ്രസിദ്ധീകരണം തന്നെ 3.5 വർഷത്തോളം കൽക്കി എന്നൊരു മാസികയിൽ നടന്നു വന്നിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. അതിനുശേഷമാണ് അത് പുസ്തക രൂപത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നത്. കൃതി ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, MGR കാലം തൊട്ട് തന്നെ ചലച്ചിത്രമാകാൻ പ്രയത്നിച്ച് പിന്നീട് ഒരു ഇടവേളയിൽ കമൽഹാസൻ അതൊരു ചലച്ചിത്രമാക്കാൻ പ്രയത്നിച്ചു. ഇതൊന്നും സാധ്യമാകാതെ ഒരു നിയോഗം എന്ന വണ്ണം ഇപ്പോൾ ഈ അടുത്ത കാലത്തോട് നമ്മളെ സ്ഥിരമായി നവമാധ്യമങ്ങളിൽ കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മണിരത്നം സിനിമയാക്കുന്ന പുസ്തകം കൽക്കി കൃഷ്ണമൂർത്തിയുടെ പൊന്നിയിൻ സെൽവൻ. ഇതൊരു വലിയ പുസ്തകമാണ്, വലിയൊരു പ്രസിദ്ധീകരണമാണ്. 2 പുസ്തകങ്ങളായിട്ടാണ് ഇത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. യഥാർത്ഥത്തിൽ ഇത് തമിഴ് എഴുതിയ അതേ ഭാഷയിൽ. എപ്പോഴും ഒരു എഴുത്തുകാരൻ ചിന്തിക്കുന്ന, അവൻ സ്വപ്നം കാണുന്ന, അവൻ്റെ കാഴ്ചകളെ അവൻ്റെ മനക്കണ്ണിൽ അവൻ കുറിച്ചിരുന്ന ഭാഷയിൽ വായനക്കാരൻ വായിക്കുന്നതാണ് ഏത് കൃതിയുടെയും പൂർണ്ണമായ അന്തസ്സത്തെയും അതിൻ്റെ വ്യാപ്തിയും അളവും അതിൻ്റെ തീവ്രതയും നൽകാൻ നമുക്ക് പ്രയോജനമായി വരിക. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ തമിഴ് എനിക്ക് വശമില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിഭാഷ അല്ലെങ്കിൽ വിവർത്തനത്തെ ആശ്രയിക്കുക മാത്രമേ വഴിയുള്ളൂ. 2022 മാർച്ചിൽ ആദ്യമായി DC Books ഈ പുസ്തകത്തിൻ്റെ ആസ്വാദക പ്രീതി കാരണം തന്നെയാകാം ഇത്തരത്തിൽ ഒരു ഉദ്യമത്തിന് തയ്യാറായി. ഇത് വളരെ വലിയ ഒരു ഉദ്യമമാണെന്ന് പറയാതെ വയ്യ. അത്ര മനോഹരമായ ഒരു നോവൽ. അത് G. സുബ്രഹ്മണ്യൻ എന്ന എഴുത്തുകാരൻ. അദ്ദേഹം ഒരു സ്ഥായിയായ എഴുത്തുകാരനൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിന് തമിഴ് ഭാഷ വശമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം തമിഴ് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരായിരുന്നതിനാൽ അതിലൂടെ അദ്ദേഹം നേടിയെടുത്ത ആ തമിഴ് ഭാഷയിലൂടെയുള്ള അറിവ് കാരണം അദ്ദേഹം ഈ കൃതി വിവർത്തനം ചെയ്യുകയായിരുന്നു. ഈ കൃതി വായിക്കുമ്പോൾ ഇതൊരു മികച്ച കൃതിയാണെന്ന് പറയാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. കാര്യം 1950-കളിൽ ഏകദേശം 3.5 വർഷമെടുത്ത് കൽക്കി എന്നൊരു മാസികയിൽ പ്രസിദ്ധീകരിക്കുവാൻ ശ്രമിച്ച് വന്ന ഒരു കൃതി ഇത്തരത്തിലൊരു രൂപത്തിൽ വരുമ്പോൾ അത് എഴുതിയ ആളെയും അത് നമ്മുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആളെയും രണ്ടുപേരെയും നമിക്കാതെ വഴിയില്ല. കാര്യം അത്രമേൽ രസകരമായിട്ടാണ് ഇത് പോയിരിക്കുന്നത്. ഈ അല്ലെങ്കിൽ ഈ വിവർത്തനം ഇത്രമേൽ ആസ്വാദികരമാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും അതിൻ്റെ സ്വന്തം ഭാഷയിൽ അത് എഴുതിയിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു. അത് ഞാൻ വായിച്ചിട്ടില്ല, അത് തീർച്ചയായും അത്രമേൽ ഹൃദ്യമായിരിക്കാം. വളരെ മനോഹരമായി ചരിത്രം തൻ്റെ ഭാവന ഒക്കെ ഇടകലർത്തി വളരെ തീവ്രമായൊരു ഭാഷയിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. ഒരു നിരൂപണം നടത്താൻ തക്ക വലിയ കാര്യങ്ങൾ, ഒരു നിരൂപണത്തിൻ്റെ ആവശ്യകതയുള്ള ഒരു പുസ്തകമല്ല ഇത് യഥാർത്ഥത്തിൽ. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ കഥ കേൾക്കുന്നത് നമ്മുടെ ചരിത്രത്തെയും നമുക്ക് മുൻപേ നടന്നവരെയും ഒക്കെയും മനസ്സിലാക്കാൻ ഒരു ഉപാധിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ പുസ്തകത്തിൽ പ്രധാനമായും ഒരു രാജവംശത്തെ കേന്ദ്രീകരിച്ചാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒറ്റ വീഡിയോയിൽ ഈ 5 പുസ്തകങ്ങളും കൂടി ചേർത്ത് പറയുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായൊരു ജോലിയാണ്. അതേപോലെ ഒരു വീഡിയോയുടെ ലെങ്ത്തും വളരെ കൂടിപ്പോകും. അപ്പോൾ ഈ മലയാളത്തിലേക്ക് ഇത് പരിഭാഷപ്പെടുത്തിയപ്പോൾ ഈ 5 പുസ്തകങ്ങൾ എന്നുള്ളത് 3 ചുരുക്കി. പക്ഷേ അതിൽ ഒരു വരി പോലും അവർ കുറച്ചിട്ടില്ല, മറിച്ച് അവർ ചെയ്തത് 1 പുസ്തകത്തിൽ 3 ഭാഗങ്ങളും 2 പുസ്തകത്തിൽ 2 ഭാഗങ്ങളുമാക്കി ആ 5 ഭാഗത്തെയും അവർ ഈ ഒരു പുസ്തകത്തിലേക്ക് ഒതുക്കി എന്നുള്ളതാണ്.
മൂലകഥയുടെ ആശയസത്ത ചോർന്നു പോകാതെ വളരെ കാച്ചിക്കുറുക്കിയ രീതിയിൽ നമ്മുടെ ഭാഷയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ പുസ്തകം ഏകദേശം 2000 പേജുകൾക്കകത്ത് വരുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ പല പല ഭാഗങ്ങളായിട്ട് ഈ പുസ്തകത്തെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നു. വളരെ വിവരണാത്മകമായി ഓരോ കഥാപാത്രത്തെയും അടുത്ത് നിന്ന് കാണുന്ന തരത്തിൽ തൻ്റെ ഭാവനയുണ്ടെങ്കിൽ കൂടി അത് ചരിത്രത്തോട് വല്ലാതെ ചേർത്ത് വെച്ചിട്ടാണ് കൽക്കി കൃഷ്ണമൂർത്തി എന്ന വ്യക്തി ഈ കൃതി എഴുതിയിട്ടുള്ളത്. കൽക്കി എന്നത് അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്. കൽക്കി എന്നത് തന്നെ നമുക്കറിയാം, നമ്മൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരങ്ങളിലൊന്നാണ് കൽക്കി. എപ്പോഴാണോ അധർമ്മം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്, എവിടെയാണോ ഒരു തരത്തിലും നീതീകരിക്കാനാകാത്ത തരത്തിൽ അനീതികൾ നടമാടുന്നത്, എവിടെയാണോ ശരിയല്ലായ്മകൾ അല്ലെങ്കിൽ തെറ്റുകൾ ഒരുപാട് സംഭവിക്കുന്നത്, അവിടെയൊക്കെ ധർമ്മം പുനഃസ്ഥാപിക്കുവാനായി ഇനിയും അവതരിക്കപ്പെടാൻ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു അവതാരമായിട്ടാണ് കൽക്കിയെ നാം കാണുന്നത്. അത്തരത്തിൽ ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ട് തൻ്റെ സാഹിത്യ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന തൻ്റെ കഥകൾ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ കഥകൾ മറ്റുള്ളവർക്ക് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം കൽക്കി കൃഷ്ണമൂർത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ആ കൃതിയിലേക്ക് നോക്കുമ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രശസ്തമായ ഒരു രാജവംശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അതായത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഭരിക്കപ്പെട്ടിട്ടുള്ള, അതായത് ഭരിക്കാൻ അവകാശം ലഭിച്ചിട്ടുള്ള, അധികാരം ലഭിച്ചിട്ടുള്ള ഒരു രാജവംശമാണ് ചോഴ രാജവംശം. നമുക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ പുസ്തകങ്ങളിലൊന്നും അധികം ഈ രാജവംശത്തെക്കുറിച്ചോ ഇത്തരത്തിലുള്ള ദക്ഷിണേന്ത്യയിൽ നമുക്ക് ഉണ്ടായിരുന്ന തരത്തിലുള്ള അധിനിവേശങ്ങളും രാജ സംസ്കാരങ്ങളും ഒന്നും കേട്ടിട്ടില്ല. എന്നാലും നമുക്ക് കുറച്ചറിയാം, ചോളന്മാർ പാണ്ഡ്യന്മാർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഈ ചോഴ രാജവംശം, ചോളന്മാരാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉച്ചാരണം ചോഴന്മാരാണ് എന്ന് കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ പക്ഷേ ചോളൻ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോളൻ ആണെങ്കിലും ചോഴൻ ആണെങ്കിലും ഏതാണെങ്കിലും എനിക്കത് കൃത്യമായി പറയുവാൻ ഞാൻ അധികരിക്കുന്ന രേഖകൾ നോക്കുമ്പോൾ അവിടെ ചോഴൻ എന്നാണ് കാണുന്നത്. ഇപ്പോൾ ചോഴ രാജവംശം ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഒരു കുറച്ച് രാജവംശങ്ങളിൽ ഒന്നാണ്. അപ്പോൾ കാവേരി നദിയുടെ ഫലഭൂയിഷ്ഠമായ നദീതടങ്ങളിലാണ് ഈ രാജ സംസ്കാരം ഉടലെടുക്കുന്നത്. നമുക്കറിയാമല്ലോ എപ്പോഴും ഈ സംസ്കാരങ്ങളുടെ ഉടലെടുക്കുന്നതൊക്കെയും ഈ നദീതടത്തിൽ നിന്നാണല്ലോ. ഹിന്ദു നദീതട സംസ്കാരമായാലും നമുക്ക് അറിയുന്ന എല്ലാ സംസ്കാരങ്ങളും ഒരുമാതിരിപ്പെട്ട എല്ലാ സംസ്കാരങ്ങളും ഇത്തരത്തിൽ നദീതീരത്ത് ഉടലെടുക്കുന്നത് പോലെ ഈ രാജവംശത്തിൻ്റെ സംസ്കാരവും അവരുടെ ചരിത്രവും ഉറങ്ങുന്നത് ഈ നമ്മുടെ കാവേരി നദിയുടെ തീരങ്ങളിലാണ്. ഇന്നത്തെ നമ്മുടെ ഒരു രീതി അല്ലെങ്കിൽ ഒരു സ്ഥലചക്രം നോക്കിയാൽ ഇന്നത്തെ രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ, ശ്രീലങ്ക, മ്യാൻമാർ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ തുടങ്ങി വിയറ്റ്നാം, സിംഗപ്പൂർ, മാലദ്വീപ് തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിലൂടെയാണ് അന്നത്തെ ഈ ചോഴ വംശത്തിൻ്റെ ഒരു ഭരണ പ്രദേശം എന്ന് പറയാൻ സാധിക്കും. അതായത് അത്ര വിപുലമായൊരു ഭരണപ്രദേശം അവർക്കുണ്ടായിരുന്നു എന്ന് സാരം. അങ്ങനെ ആ ഒരു ഭരണപ്രദേശത്തിലേക്ക് അവരെത്തിച്ചേരാൻ ഒരുപാട് യുദ്ധങ്ങളും അതിൻ്റെ പുറകെയുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് അവരെ കീഴടക്കി അവരെ തങ്ങളുടെ രാജ്യത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതാണല്ലോ പണ്ടുണ്ടായിരുന്ന രാജാക്കന്മാരുടെ ഒരു രീതി. അപ്പോൾ അത്തരത്തിൽ യുദ്ധങ്ങളിലും കാര്യങ്ങളിലുമൊക്കെ ഒരുപാട് പ്രശസ്തനായ ആദിത്യ ചോഴ രാജാവ് ഒരു തരത്തിൽ പറഞ്ഞാൽ കരികാലനാണ്, ആദിത്യ കരികാലൻ എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹത്തിന് ശേഷം മധ്യകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വളരെ സഹാനുഭൂതിയോടെ ജനങ്ങളോട് സ്നേഹത്തോടെ ഇടപെട്ട് ഒരുപാട് അധിനിവേശങ്ങൾ നടത്തുമ്പോഴും ആ രാജ്യത്തെ ജനങ്ങളെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ അത് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജാവ് നമ്മുടെ കഥയിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള പൊന്നിയിൻ സെൽവനാണ്. അതായത് രാജരാജ ചോഴൻ, അഥവാ മറ്റൊരു പേരും കൂടി അദ്ദേഹത്തിനുണ്ട്, ആദിത്യവർമ്മൻ.
അപ്പോൾ ഈ പൊന്നിയിൻ സെൽവൻ എന്ന പേര് ലഭിച്ചതെങ്ങനെ? ഈ കഥാപാത്രങ്ങൾ ആരൊക്കെ? അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രമേൽ ജനപ്രീതി ആർജിക്കാൻ സാധിച്ചത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പല പല ഭാഗങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുള്ളൂ. സത്യത്തിൽ പറഞ്ഞാൽ ഈ പൊന്നിയിൻ സെൽവൻ എന്ന കേന്ദ്ര കഥാപാത്രം പോലും ഭാഗം 2 ആകുമ്പോഴാണ്, അതിൻ്റെ ഏകദേശം മധ്യഭാഗത്തേക്ക് എത്തുമ്പോഴാണ്, രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തുമ്പോഴാണ് നാം ആ ഒരു കഥാപാത്രത്തെ പോലും നേരിട്ട് പരിചയപ്പെടുന്നത്. അത് വളരെ മനോഹരമായിട്ടാണ് കൽക്കി അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് എടുത്തു പറയാതെ വയ്യ. കാര്യം ഓരോ കഥാപാത്രത്തെയും അത്രമേൽ തീക്ഷ്ണമായി, അത്രമേൽ വിപുലമായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അവരിടുന്ന വസ്ത്രങ്ങൾ, അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അവരുടെ ചുറ്റുപാടും, അവരുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം, അവരോട് മറ്റുള്ളവർക്കുള്ള പ്രീതി തുടങ്ങി എല്ലാ കാര്യങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി ഒരുപാട് കഥാപാത്രങ്ങൾക്ക് സ്വന്തമായി വളരെ വലിയൊരു വ്യക്തിത്വവും ഇടവും നൽകിക്കൊണ്ടാണ് കൽക്കി ഈ കൃതി എഴുതിയിട്ടുള്ളത് എന്ന് പറയാതെ യാതൊരു നിവൃത്തിയുമില്ല. ഇനി നമുക്ക് ഈ നോവലിലേക്ക് കടക്കാം. ഈ നോവലിലെ ഓരോ കഥാപാത്രങ്ങളെയായി ഓരോ ഭാഗത്തിലേക്ക് നമുക്ക് പരിചയപ്പെടാം.